पुषे नव किंग जालाभिराम जघनाय दिगंबराय शार्दूल दिव्य नखभूषण भूषिताय नंदात्मजाय नवनीतमुषे नमस्ते। भगवदेवासुदेवाय ओम नमो भगवदेवासुदेवाय ओम नमो भगवदेवासुदेवाय पीतांबरम करविराजित चक्रशंख कौमोदगी सरसिजं करुणासमुद्रं राधासहायं अतिसुंदरमंदहासं वातालयेशं अनिशं हृदि भावयामि श्री वासुदेव मनिषम हृदि भावयामि। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुखमुखादमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिकाः भुवि भावुकाः। श्रीकृष्ण गोविंद हरे मुरारे हे नाथ नारायण वासुदेव। अग्रे पश्यामि तेजो निबिडतरगलायावली लोभनीयं पीयूषाप्लावितोहं तदनुददुदरे दिव्यकैशोरवेशं तारुण्यारंभरम्यं परमसुखरसास्वादरोमाञ्जिताङ्गैः आवीतं नारदाद्यैर्विलसदुपनिषत्सुन्दरी मण्डलैश्च। ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय। श्रीराम राम रघुनंदन राम राम श्री राम राम
भरदाग्रज राम राम श्री राम राम रणकर्कश राम राम श्री राम राम शरणम् भव राम राम श्री राम राम शरणम् भव राम राम हे कृष्णा करुणा सिंधो दीन बंधो जगल्पते गोपेश गोपिका कांद राधाकांद नमोस्तुते हरे राम 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 हरे कृष्णा कृष्ण कृष्णा हरे राम 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 हरे कृष्ण 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 हरे कृष्ण कृष्ण हरे ധന്യാത്മാക്കളെ സുഹൃത്തുക്കളെ ഏവർക്കും സാദര നമസ്കാരം. ശ്രീധരിയം ഭാഗവത പഠന സത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീധരിയം ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം 223 ആണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 9 അധ്യായം. ഭീഷ്മസ്തുതി എന്ന അതിശ്രേഷ്ഠമായ ഭാഗത്തിലെ 40, 41, 42, 43, 44, 45, 46, 47, 48, 49 എന്നീ 10 ശ്ലോകങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ഇതോടുകൂടി 9 അധ്യായം സമർപ്പിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കാം. ലളിതഗതിവിലാസവൽഗുഹാസപ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഹ കൃതമനുകൃതവത്യ ഉന്മദാന്ധാഹ പ്രകൃതിമകൻ കില യസ്യ കോപവധ്വ മുനിഗണനൃപവര്യ സങ്കുലേന്ദ സദസി യുധിഷ്ഠിര രാജസൂയ ഏഷാം അർഹണമുപന്പേദ ഈക്ഷണീയോ മമ ദൃശി ഗോചര ഏഷ ആവിരാത്മാ തമിമമഹമജം ശരീരഭാജാം ഹൃദി ഹൃദിധിഷ്ഠിതം ആത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂത ഭേദമോഹ
സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസ ഉപാരമൽ സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂവുസ്തേ തൂഷ്ണീം വയാംസീവദിനാത്യയേ തത്ര ദുന്ദുഭയോ നേദു ദേവമാനവവാദിദാഃ ശശംസു സാധവോ രാജ്ഞാം കാൽപേദു പുഷ്പവൃഷ്ടയ തസ്യ നിർഹരണാദീനി സംബരേദസ്യ ഭാർഗവ യുധിഷ്ഠിരകാരയിത്വാ മുഹൂർത്തം ദുഃഖിതോഭവൽ തുഷ്ടുവുർമുനയോ ഹൃഷ്ടാ കൃഷ്ണം തദ്ഗുഹ്യനാമഭി തദസ്തേ കൃഷ്ണഹൃദയാഃ സ്വാശ്രമൻ പ്രയയുപുന തദോ യുധിഷ്ഠിരോഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീം ച തപസ്വിനീം പിത്രാചാനുമതോ രാജ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭു ശ്രീകൃഷ്ണായ നമോ നമഃ ഹരി ഓം തത്സൽ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ യുധിഷ്ഠിര രാജ്യോപലംഭോ നാമ നവമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഃ കൃതമനുകൃതവത്യ ഉന്മദാന്ധാഃ പ്രകൃതിമകൻ കില യസ്യ കോപവധ്വ മുനിഗണ നൃപവര്യ സങ്കുലേന്ദ സദസി യുധിഷ്ഠിര രാജസൂയ ഏഷാം അർഹണമുപന്പേദ ഈക്ഷണീയോ മമ ദൃശി ഗോചര ഏഷ ആവിരാത്മാ തമിമമഹമജം ശരീരഭാജാം ഹൃദി ഹൃദിധിഷ്ഠിതം ആത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂത ഭേദമോഹ സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസ ഉപാരമൽ സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂവുസ്തേ തൂഷ്ണീം വയാംസീവദിനാത്യയേ തത്ര ദുന്ദുഭയോ നേദു ദേവമാനവവാദിദാഃ ശശംസു സാധവോ രാജ്ഞാം കാൽപേദു പുഷ്പവൃഷ്ടയ
तस्य निर्हरणादीनि संबरेदस्य भार्गव युधिष्ठिरकारयित्वा मुहूर्तम् दुःखितो भवल् तुष्टुवुर्मुनयो हृष्टा कृष्णं तद्गुह्यनामभि तदस्ते कृष्णहृदयाः स्वाश्रमन् प्रययुः पुनः ततो युधिष्ठिरो गत्वा सह कृष्णो गजाह्वयम् पितरं सान्द्वयामास गांधारीं च तपस्विनीं पित्रा चानुमतो राजा वासुदेवानुमोदित चकार राज्यं धर्मेण पितृपैतामहं विभु श्रीकृष्णाय नमो नमः हरि ओम तत्सल इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां प्रथमस्कन्धे युधिष्ठिरराज्योपलम्भो नाम नवमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्द गोविन्द ഈ പത്ത് ശ്ലോകങ്ങളുടെ പദങ്ങളും അന്വയവും അർത്ഥവും നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം. ശ്ലോകം 40. ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയനിരീക്ഷണ കൽപ്പിതോരുമാനാഹ കൃതമനുകൃതവത്യ ഉന്മദാന്ധാഹ പ്രകൃതിമകൻ കിലയസ്യ ഗോപവധ്വ ലളിതഗതി മനോഹരമായ സഞ്ചാരം വിലാസം ഭാവത്തെ വെളിപ്പെടുത്തുന്ന അംഗചലനാദി വൽഗുഹാസം സൗന്ദര്യമുള്ള ചിരി പ്രണയനിരീക്ഷണകൽപ്പിത സ്നേഹസൂചകമായ നോട്ടം എന്നിവയാൽ നൽകപ്പെട്ട ഉരുമാനാഹ മഹത്തായ ബഹുമാനത്തോടുകൂടിയവരും കൃതം ചെയ്തിട്ടുള്ളതിനെ അനുകൃതവത്യ അനുകരിക്കുന്നവനും ഉന്മദാന്ധാഹ ഉള്ളിലുള്ള മതത്താൽ കണ്ണു കാണാത്തവരുമായ ഗോപവധ്വ ഗോപസ്ത്രീകൾ പ്രകൃതിം ഭഗവാന്റെ സ്വരൂപത്തെ അകൻകില പ്രാപിച്ചുവല്ലോ. ഭംഗിയുള്ള നടത്തം, ലീല, മനോഹരമായ മന്ദഹാസം, സ്നേഹപൂർവമായ നോട്ടം, ഇവയാൽ ഭഗവാനായിക്കൊണ്ടു കൽപ്പിക്കപ്പെട്ട ബഹുമാനത്തോടുകൂടിയവരും ഗോവർദ്ധന പർവ്വതോദ്ധാരണം മുതലായി ഭഗവാൻ ചെയ്ത ഓരോ അതിശയകർമ്മങ്ങളെ കാട്ടി നാട്യം നടിക്കുന്നവരും പ്രേമത്തഴപ്പുകൊണ്ട് കണ്ണു കാണാത്തവരുമായ ഗോപികളും ഭഗവാന്റെ സാരൂപ്യത്തെ പ്രാപിച്ചുവല്ലോ. ക്ഷാത്രധർമ്മത്താൽ ഭഗവാനോട് എതിർത്തവർ മാത്രമല്ല സദ്ഗതി പ്രാപിച്ചത്, മന്മഥ താപത്താൽ ഉൾപ്രേമത്തോടെ ലീലാവിലെ വിശേഷങ്ങൾ കൊണ്ട് ഭഗവാനെ സൽക്കരിച്ചവരും ഭഗവത് സാരൂപ്യം പ്രാപിച്ചുവെന്ന് സാരം. അധപ്പതിപ്പിക്കുന്ന ക്രോധം, രാഗം എന്നീ വൃത്തികൾ കൂടെ യാതൊരുത്തന്റെ നേർക്ക് പ്രവേശിക്കുമ്പോൾ മോക്ഷോപായങ്ങളായി ഭവിക്കുന്നുവോ, അചിന്ത്യ മഹിമയോടുകൂടിയ ആ ഭഗവാനിൽ എനിക്ക് ഭക്തി ഉണ്ടാകണമേ എന്ന് ഭീഷ്മപിതാമഹൻ ഈ ശ്ലോകത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. അതായത്,
നമ്മളെ മനുഷ്യ രാശിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അധപ്പതിപ്പിക്കുന്നതാണ് ഈ ക്രോധം പിന്നെ രാഗം എന്നുള്ളതൊക്കെ. പക്ഷെ അങ്ങനെയുള്ള ക്രോധവും അങ്ങനെയുള്ള ആ രാഗം പ്രേമവും അതൊക്കെ ഈശ്വരോന്മുഖമാക്കുന്ന സമയത്ത് ഏതൊരു ഭഗവാന്റെ നേർക്ക് ആ ക്രോധവും രാഗവും തിരിച്ചുവിടുന്നുവോ ആ സമയത്ത് അതുപോലും മോക്ഷത്തിനുള്ള കാരണമായി തീരുന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ മഹിമ എത്ര വലുതാണ്. ആ ഭഗവാന്റെ പാദാരവിന്ദത്തിൽ എനിക്ക് ഒരിക്കലും ഇളകാത്ത ഭക്തി ഉണ്ടാകണമേ എന്ന് ഭീഷ്മപിതാമഹൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ശ്ലോകം 41. മുനിഗണ നൃപവര്യ സങ്കുലേന്ദ സദസി യുധിഷ്ഠിര രാജസൂയ ഏഷാം അർഹണമുപേദ ഇക്ഷണീയോ മമ ദൃശി ഗോചര ഏഷ ആവിരാത്മാ. മുനിഗണ നൃപവര്യ സങ്കുലേ, മുനിസമൂഹം രാജശ്രേഷ്ഠന്മാർ ഇവർ നിറഞ്ഞിരിക്കുന്ന അന്തസ്സദസി സദസ്സിന്റെ നടുവിൽ യുധിഷ്ഠിര രാജസൂയേ ധർമ്മപുത്രരുടെ രാജസൂയത്തിൽ രാജസൂയയാഗത്തിൽ ഈക്ഷണീയ കാണപ്പെടുവാൻ യോഗ്യനായിരുന്നു ഏഷാം ഇവരുടെ അർഹണം പൂജയെ ഉപപേദേ പ്രാപിച്ചു. ഏഷ ആത്മാ ഈ ആത്മാവ് മമ എന്റെ ദൃശി ദൃഷ്ടിയിൽ ഗോചരനായിട്ട് ആവി പ്രത്യക്ഷീഭവിച്ച സ്വരൂപത്തോടുകൂടിയവനായിരിക്കുന്നു. ആവിരാത്മാ ശ്രീകൃഷ്ണന്റെ ജഗൽപൂജ്യമായ മഹിമയെ ഓർത്തുകൊണ്ട് സ്തുതിക്കുകയാണിവിടെ. മുനിമാരും രാജശ്രേഷ്ഠന്മാരും തിങ്ങിയിരിക്കുന്ന ആ രാജസൂയ യാഗത്തിൻ്റെ സഭാമധ്യത്തിൽ ധർമ്മപുത്ര മഹാരാജാവ് നടത്തിയ ആ രാജസൂയ യാഗത്തിൽ സകലരുടെയും അന്തക്കരണത്തെ ആകർഷിച്ചും കൊണ്ട് ജഗന്മോഹന സ്വരൂപത്തോടുകൂടിയിരിക്കുന്ന യാതൊരുവന്റെ നേർക്ക് അഹോ രൂപം അഹോ മഹിമ എന്ന് സകലരും അതിശയിച്ചു നോക്കിക്കൊണ്ട് അഗ്രപൂജാസ്ഥാനത്തിലിരുത്തി യാതൊരുത്തനെ മാനിച്ചുവോ? ജഗൽപൂജ്യനും സർവാത്മാവുമായിരിക്കുന്ന ആ ഭഗവാൻ എന്റെ ദൃഷ്ടിഗോചരനായിരിക്കുന്നുവല്ലോ. അഹോ എന്റെ ഭാഗ്യം എത്ര മഹത്തായിരിക്കുന്നു. ഭഗവാന്റെ മഹിമയാണ് ഈ ശ്ലോകത്തിലും വർണ്ണിക്കുന്നത്. ഈ മുനിമാരും അനേകമനേകം രാജശ്രേഷ്ഠന്മാരൊക്കെ തിങ്ങിയിരിക്കുന്ന ഒരു വലിയ സഭ, ആ ധർമ്മപുത്ര മഹാരാജാവിൻ്റെ 17.5 മാസക്കാലം നീണ്ടുനിന്ന അതിഗംഭീരമായ ആ രാജസൂയ യാഗത്തിൻ്റെ സഭയാണ് ഇവിടെ ഓർമ്മിക്കുന്നത്. അങ്ങനെ ആ രാജസൂയ യാഗ സദസ്സിലെ എല്ലാവരുടെയും അന്തക്കരണത്തെ ആ മനസ്സിനെ ആകർഷിച്ചും കൊണ്ട് കർഷണം ചെയ്തുകൊണ്ട് ജഗത്തിനെ മുഴുവനും മോഹിപ്പിക്കുന്ന സ്വരൂപത്തോടുകൂടിയിരിക്കുന്ന യാതൊരുവന്റെ നേർക്ക് ഓരോരുത്തരും അഹോ എന്തൊരു രൂപം അഹോ എന്തൊരു മഹിമ എന്ന് അതിശയിച്ചു നോക്കിക്കൊണ്ട് പറയുകയും പിന്നെ ഇത്രയും നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് അഗ്രസ്ഥാനത്തിരുത്തി അഗ്രപൂജ ആ സ്ഥാനം തിരുത്തിയിട്ട് വേണ്ടതുപോലെ മാനിച്ച് അഭിഷേകം ചെയ്ത് പൂജിച്ചുവോ? ആ കാരുണ്യമൂർത്തി എനിക്കിപ്പോഴും നേരിട്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായിരിക്കുന്നല്ലോ, എൻ്റെ ഭാഗ്യം എൻ്റെ ഭാഗ്യം എന്ന് ഭീഷ്മപിതാമഹൻ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. 42-ാമത്തെ ശ്ലോകമാണ്. തമിമം അഹമജം ശരീരഭാജം ഹൃദി ഹൃദിധിഷ്ഠിതം ആത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂത ഭേദമോഹ ആത്മകൽപ്പിതാനാം
തന്നാൽ നിർമ്മിക്കപ്പെട്ട ശരീരഭാജാം പ്രാണികളുടെ ഹൃദി ഹൃദയം തോറും ധിഷ്ഠിതം അധിവസിക്കുന്ന അജം ജനനമില്ലാത്ത തം ഇമം ആയിവനെ പ്രതിദൃശം ദൃഷ്ടിതോറും നൈകതാ ബഹുപ്രകാരത്തിൽ പ്രകാശിക്കുന്ന ഏകം അർക്കം ഇവ ഒരേ ഒരു സൂര്യനെ എന്ന പോലെ വിധൂത ഭേദമോഹ ഭേദം നിമിത്തമുള്ള മോഹം നശിച്ചിരിക്കുന്ന അഹം ഞാൻ സമധിഗത അസ്മി നന്നായി പ്രാപിച്ചിരിക്കുന്നു. മരണസമയത്തിൽ ആ ഭഗവാനെ ദൃഷ്ടിമാർഗത്തിൽ ഇരിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചതിനാൽ കൃതാർത്ഥനായി എന്ന് പറഞ്ഞ് സ്തുതിയെ ഭീഷ്മപിതാമഹൻ അവസാനിപ്പിക്കുന്നു. തന്നാൽ കൽപ്പിക്കപ്പെട്ട സകല പ്രാണികളുടെയും ഹൃദയം തോറും അന്തര്യാമിയായിരുന്ന കർമാനുസരണമായ സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന പ്രവൃത്തികളിൽ എല്ലാവരെയും ഏർപ്പെടുത്തുന്ന ജന്മാതിവികാരഹിതനായ ആ ഭഗവാനെ ഒരേ സ്വരൂപത്തിലിരിക്കുന്ന സൂര്യൻ സകല പ്രാണികളുടെയും ദൃഷ്ടിയിൽ പ്രകാശരൂപേണ വ്യാപിച്ചിരിക്കുന്നതിനെ ഏതുവിധം പ്രത്യക്ഷമായി സകലരും കാണുന്നുവോ അതുപോലെ ഞാനും രൂപഭേദം നിമിത്തമുള്ള നാനാത്വ ബുദ്ധി തീരെ നശിച്ച് സർവാത്മസ്വരൂപനായി അറിഞ്ഞ് ആ ഭഗവാനെ സർവാത്മന പ്രാപിച്ചിരിക്കുന്നു. അതിനാൽ ഞാൻ കൃതാർത്ഥനായി ഭവിച്ചു എന്ന് താല്പര്യത്തോടുകൂടി ഭീഷ്മ സ്തുതി അവസാനിപ്പിക്കുന്നു. അടുത്ത ശ്ലോകം 43. സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സ്വന്തശ്വാസമുപാരമൽ ഏവം ഇപ്രകാരം മനോവാഗ്ദൃഷ്ടിവൃത്തിഭി മനസ്സ് വാക്ക് ദൃഷ്ടി ഇവയുടെ വ്യാപാരങ്ങളോടുകൂടെ ആത്മനി ആത്മാവും ഭഗവതി ഭഗവാനുമായ കൃഷ്ണേ കൃഷ്ണനിൽ ആത്മാനം ആത്മാവിനെ ആവേശ്യ പ്രവേശിപ്പിച്ചിട്ട് അന്തശ്വാസ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന ശ്വാസത്തോടുകൂടിയ സ്വ അവൻ ഉപാരമിൽ ഉപരമിച്ചു. സൂതൻ പറഞ്ഞു, ഇങ്ങനെ മനസ്സുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചും വാക്കുകൾ കൊണ്ട് ഭക്തവാത്സല്യാദി ഗുണങ്ങളെ സ്തുതിച്ചും കണ്ണുകൾ കൊണ്ട് ദിവ്യമംഗള സ്വരൂപത്തെ കണ്ടും കൊണ്ട് സർവാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ ആത്മാവിനെ പ്രവേശിപ്പിച്ചു. ശ്വാസം ഉള്ളിൽ തന്നെ അടക്കി ഭീഷ്മർ ഉപരമിക്കയും ചെയ്തു. ശ്ലോകം 44. തൊട്ടു മുൻപത്തെ ശ്ലോകം 43 ഇത് 44. ശ്ലോകങ്ങളുടെ എണ്ണം ശ്രദ്ധിക്കുക, അതിൻ്റെ നമ്പറുകൾ ശ്രദ്ധിക്കുക. ചിലപ്പോഴങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. ഈ കഥാഭാഗത്തിലും ആ ശ്ലോകങ്ങളിലും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു തരുമ്പോൾ നമ്പറുകളുടെ പ്രസക്തി ചിലപ്പോഴില്ലാതാകുന്നു. ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിനോടൊപ്പം കാണിക്കുന്ന ശ്ലോകത്തിലുള്ള നമ്പർ ശ്രദ്ധിക്കുക. സ
സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂവുസ്തേ തൂഷ്ണീം വയാംസീവ ദിനാത്യയേ. ഭീഷ്മം ഭീഷ്മരെ, നിഷ്കളേ ഉപാധിരഹിതമായ ബ്രഹ്മണി ബ്രഹ്മത്തിൽ സമ്പദ്യമാനം ചേർന്നവനായിട്ട് ആജ്ഞായ അറിഞ്ഞിട്ട് സർവേത്തെ സർവന്മാരായ അവർ ദിനാത്യയേ ദിവസാവസാനത്തിൽ വയാംസീവ പക്ഷികളെന്ന പോലെ തൂഷ്ണീം ബഭൂ ശബ്ദിക്കാതിരുന്നു. ഭീഷ്മർ നിർഗുണ ബ്രഹ്മത്തിൽ ലയിച്ചുവെന്നറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അപ്പോൾ രാത്രികാലത്തിൽ പക്ഷികളെ എന്ന പോലെ നിശബ്ദമായിരുന്നു. സമീപസ്ഥന്മാരെല്ലാം ഭീഷ്മർക്കുണ്ടായ പരമശാന്തിക്ക് അധീനന്മാരായി ഭവിച്ചു. വ്യസനം, ആശ്ചര്യം, ആനന്ദം എന്നീ ഭാവങ്ങൾ നിമിത്തം എല്ലാവരും മൗനം പൂണ്ടിരുന്നു. ശ്ലോകം 45. തത്ര ദുന്ദു ഭയോ നേദു ദേവമാനവമാദിദാഹ ശശംസു സാധവോ രാജ്ഞാം കാൽപേദു പുഷ്പവൃഷ്ടയാ. ദേവമാനവവാദിതാഹ, ദേവന്മാരാലും മനുഷ്യരാലും വാദിക്കപ്പെട്ട ദുന്ദുഭയ ദുന്ദുഭികൾ തത്ര അവിടെ നേതു ശബ്ദിച്ചു. രാജ്ഞാം രാജാക്കന്മാരുടെ മധ്യത്തിൽ സാധവ സജ്ജനങ്ങൾ ശശംസു പ്രശംസിച്ചു. കാൽ ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടയ പുഷ്പവൃഷ്ടികൾ പെയ്തു വീണു. അപ്പോൾ അവിടെ ദേവന്മാർ ആകാശത്തിലും മനുഷ്യർ ഭൂമിയിലും വാദ്യങ്ങൾ മുഴക്കി. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ബ്രഹ്മജ്ഞാനികളായിരുന്നവർ ഭീഷ്മരുടെ ശരീരത്യാഗമഹിമയെപ്പറ്റി പ്രശംസിച്ചു. ആകാശത്തിൽ നിന്ന് പുഷ്പവരുഷം ഭൂമിയിൽ വീണു. ശ്ലോകം 46. തസ്യ നിർഹരണാദീനി സംബരേദസ്യ ഭാർഗവ യുധിഷ്ഠിര കാരയിത്വാ മുഹൂർത്തം ദുഃഖിതോഭവൽ. സംപരേദസ്യ പരലോകത്തെ പ്രാപിച്ചിരിക്കുന്ന തസ്യ അവന്റെ നിർഹരണാദീനി സംസ്കാരാദി കർമ്മങ്ങളെ ഭാർഗവ ഹേ ശൗനവ ഹേ ശൗനക. ഇവിടെ ഭാർഗവ എന്ന് പറയുന്നത് ശൗനക മുനിയാണ്. ഭാർഗവ ഹേ ശൗനക, യുധിഷ്ഠിര ധർമ്മപുത്രർ കാരയിത്വാ ചെയ്യിച്ചിട്ട് മുഹൂർത്തം അല്പനേരം ദുഃഖിത അഭവൽ, ദുഃഖമുള്ളവനായിട്ട് ഭവിച്ചു. ഹേ ശൗനകമുനെ, സ്വർഗം ഗതനായ ഭീഷ്മരുടെ ശവസംസ്കാരാദി കർമ്മങ്ങളെ ധർമ്മപുത്രർ ചെയ്യിച്ചു. അല്പനേരം ദുഃഖിതനായിട്ടിരുന്നു. അടുത്ത ശ്ലോകം 47. തുഷ്ടുവുർമുനയോ ഹൃഷ്ടാഹ കൃഷ്ണം തദ്ഗുഹ്യനാമഭി തദസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമൻ പ്രയയുപുന. ഹൃഷ്ടാ സന്തോഷിച്ച മുനയ മുനിമാ കൃഷ്ണം കൃഷ്ണനെ തദ്ഗുഹ്യനാമഭി അവന്റെ രഹസ്യനാമങ്ങൾ കൊണ്ട് അവന്റെ സഹസ്രനാമങ്ങൾ കൊണ്ട് തുഷ്ടുവു സ്തുതിച്ചു. തദ അനന്തരം കൃഷ്ണഹൃദയാഹത്തെ
കൃഷ്ണനിൽ ഹൃദയത്തോടുകൂടിയ അവർ പുനഃ പിന്നെ സ്വാശ്രമാൻ അവരവരുടെ ആശ്രമങ്ങളെ പ്രയയു പ്രയാണം ചെയ്തു. മുനിമാർ സന്തോഷിച്ചു ശ്രീകൃഷ്ണന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന സഹസ്രനാമങ്ങളെ കീർത്തനം ചെയ്തു സ്തുതിച്ചു. പിന്നെ ശ്രീകൃഷ്ണ സ്മരണയോടുകൂടെ അവരവരുടെ ആശ്രമങ്ങളെ അവർ പ്രാപിച്ചു. ശ്ലോകം 48. തതോ യുധിഷ്ഠിരോഗത്വാ സഹകൃഷ്ണോഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരിം ച തപസ്വിനിം തതഹ അനന്തരം. യുധിഷ്ഠിര ധർമ്മപുത്രൻ സഹകൃഷ്ണ കൃഷ്ണനോടുകൂടെ ഗജാഹ്വയം ഹസ്തിനപുരത്തെ ഗത്വാ ഗമിച്ചിട്ട് പിതരം പിതാവിനെയും തപസ്വിനിയും ഗാന്ധാരിയും വ്യസനിച്ചിരിക്കുന്ന ഗാന്ധാരിയെയും സാന്ത്വയാമാസ സാന്ത്വനം ചെയ്തു. പിന്നെ യുധിഷ്ഠിരൻ കൃഷ്ണനോടുകൂടെ ഹസ്തിനപുരത്തിൽ ചെന്ന് പുത്രദുഃഖത്താൽ ഖേദിച്ചുകൊണ്ടിരുന്ന പിതാവായ ധൃതരാഷ്ട്രരെയും മാതാവായ ഗാന്ധാരിയെയും സമാധാന വാക്കുകളാൽ ആശ്വസിപ്പിച്ചു. ശ്ലോകം 49. പിത്രാചാനുമതോ രാജാ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭൂ. പിത്രാച പിതാവിനാലും വാസുദേവാനുമോദിത വാസുദേവനാലും അനുമോദിക്കപ്പെട്ടവനായിട്ട് വിഭു സമർത്ഥനായ ധർമ്മപുത്രർ പിതൃപൈതാമഹം പാരമ്പര്യമായുള്ള രാജ്യത്തെ ധർമ്മേണ ചകാര ധർമ്മം തെറ്റാതെ രക്ഷിച്ചു. രാജാവായ ധർമ്മപുത്രർ പിതാവായ ധൃതരാഷ്ട്രരുടെ അനുമതിയോടും ശ്രീകൃഷ്ണന്റെ അനുമോദത്തോടും കൂടെ പരമ്പരാഗതമായ രാജ്യത്തെ ധർമ്മം പിഴക്കാതെ പരിപാലിച്ചു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ യുധിഷ്ഠിര രാജ്യപ്രലംഭോ നാമ നവമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭീഷ്മസ്തുതി എന്ന വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് നാം ഇവിടെ പഠിച്ചു കഴിഞ്ഞത്. കുറെ ശ്ലോകങ്ങൾ ഒരുമിച്ച് പാരായണം ചെയ്യുമ്പോഴുള്ള ചില പ്രയാസങ്ങൾ, കൂടുതൽ വിശദീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, പാഠത്തിൻ്റെ വലിപ്പം കൂടുമെന്നുള്ള ഭയം, ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് ഈ പാഠം ഓരോരുത്തരുടെയും മുന്നിലേക്ക് എത്തിക്കുന്നത്. ശ്രദ്ധയോടുകൂടി ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക. ഇതോടുകൂടിയിട്ട് ഭീഷ്മസ്തുതി എന്ന 9-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നു. സുബ്രഹ്മണ്യൻ തിരുമുമ്പൻ്റെ മലയാള ഭാഷ കൂടി നമുക്കൊന്ന് കേൾക്കാം. ശ്രദ്ധയോടുകൂടി കേൾക്കാം. ലളിതഗതി കടാക്ഷമാല രാസാദികൾ മൃദുസുസ്മിതവും സദാ ലഭിക്കേ അനുഗതിയൊടു മുന്മദാന്ധർ ഗോപങ്കനകളുമാ ഭഗവൽ സ്വരൂപമാർന്നാർ. മുനി നൃപവരരന്നു രാജസൂയത്തിന് സഭ ചേർന്നള വീക്ഷണീയനാർക്കായി അരുളിവിരവോടഗ്രപൂജ വിശ്വാത്മകം
അരുളി വിരവോടഗ്രപൂജ വിശ്വാത്മകനവനിന്നിത വന്നു നിൽപ്പു മുന്നിൽ പ്രതിദൃശമൊരു സൂര്യൻ എന്ന പോൽ താൻ സുഹൃത ജഗത്തിതിലൊക്കെ വാഴ്വരേകൻ അജനിവന് ലഭിച്ചു ഭേദമോഹാദികൾ സകലം മമ തീർന്നു ഞാൻ കൃതാർത്ഥൻ അനിലനു സമമർക്കുരുക്കളാവൻ മുളകളിൽ അക്ഷകൃശാനുവെക്കൊളുത്തി ക്ഷിതിഭരമൊഴിവാക്കി ആർത്തിഹന്താവനയുമോർത്തിത കൂടുവിട്ടിടുന്നേ സൂതൻ പറഞ്ഞു ഏവമാത്മാവാം ഹരിയിൽ വാക്കും നോക്കും മനസ്സുമായി സ്വാത്മാവിനെ ചേർത്തു വീർപ്പോ തടങ്ങി ഭീഷ്മരാം മഹാൻ പരമാത്മാവിൽ മേളിച്ചു ഭീഷ്മരെന്നായി ധരിക്കവേ നിശബ്ദരായി ഖഗകുലമന്തിയിൽ പോൽ സമീപകർ മുഴക്കി വാദ്യം വിണ്ണോരും നരരും വാനിൽ നിന്നുടൻ പെയ്തു പൂമാരി സത്തുക്കൾ വാഴ്ത്തി രാജസദസ്സതിൽ സംസ്കാരാദി പരേതന്നായി ചെയ്യിച്ചഥ യുധിഷ്ഠിരൻ മുഹൂർത്ത നേരം ദുഃഖിച്ചു നിന്നാൻ തത്ര മുനീശ്വര മുനിമാർ ഹൃഷ്ടരായി നാമമന്ത്രത്താൽ വാഴ്ത്തി കൃഷ്ണനെ ഉള്ളിൽ കൃഷ്ണനുമായി പിന്നെ അണഞ്ഞ സ്വാശ്രമങ്ങളിൽ ഗജാഹ്വയത്തിൽ ശ്രീകൃഷ്ണനൊപ്പം ചെന്നഥ ധർമ്മജൻ ആശ്വാസമേകി ദുഃഖിക്കും ഗാന്ധാരിക്കും പിതാവിനും ശ്രീകൃഷ്ണഹിതവും പിത്രാജ്ഞയുമൊത്തു യുധിഷ്ഠിരൻ പരമ്പരാഗതം രാജ്യം വാണാൻ ധർമാനുസാരമായി. ഒൻപതാം അധ്യായം കഴിഞ്ഞു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരിഹി ഓം തത്സൽ.